മൈനൂരിൽ കോവിഡ് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്റർ ഉടനെ സജ്ജമാക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധരൻ. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാണെന്നും ജാഗ്രതാ നിർദ്ദേശങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്നതിനു വേണ്ട നടപടികൾ കൈക്കൊണ്ടിട്ടുണ്ടെന്നും കെ ശശിധരൻ പറഞ്ഞു. കോവിഡ് 19 ന്റെ വ്യാപനം കണക്കിലെടുത്തുകൊണ്ട് കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ കൂടുതൽ ഊർജിതപ്പെടുത്തിയിരിക്കുകയാണ്. ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനായി മൈക്ക് അനൗൺസ്മെന്റുകളും നോട്ടീസ് വിതരണവും ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ചു കഴിഞ്ഞു. ഇതുകൂടാതെ വാർഡ് തലത്തിലുള്ള RRT യോഗങ്ങളും കൃത്യമായി ചേരുന്നുണ്ട്. രോഗികളുടെ എണ്ണം ക്രമാതീതമായി കൂടുകയാണെങ്കിൽ പ്രാഥമികമായ ചികിത്സാ സൗകര്യം ഒരുക്കുന്നതിനു വേണ്ടി കൊണ്ടാഴിയിലെ മൈനൂർ ജവഹർ നവോദയ വിദ്യാലയത്തിൽ കോവിഡ് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററും ആരംഭിക്കും. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധരൻ മാസ്റ്ററിന്റെ അധ്യക്ഷതയിൽ കോവിഡ് പ്രതിരോധത്തിന്റെ ഭാഗമായി വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗത്തിലാണ് ഈ തീരുമാനമായത്. ഇത് സംബന്ധിച്ച് ജില്ലാ കളക്ടർക്ക് സ്കൂൾ വിട്ടുതരണമെന്ന് ആവശ്യപ്പെട്ട് കത്തയച്ചതായി പ്രസിഡന്റ് കെ ശശിധരൻ മാസ്റ്റർ അറിയിച്ചു. ഇതിന്റെ പ്രവർത്തനങ്ങൾ വളരെ ജാഗ്രതയോടു കൂടി ആരംഭിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് വാർഡ് തല ജാഗ്രതാ സമിതികൾ ഇതിനകം കൂടിക്കഴിഞ്ഞു. എല്ലാ വാർഡിലും പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ വേണ്ട തീരുമാനം എല്ലാ വാർഡ് തല ജാഗ്രതാ സമിതികളും എടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ഭാഗമായിട്ട് കോവിഡ് പ്രതിരോധ കുത്തിവയ്പ്പ് നടത്തുന്നതിനായിട്ട് ഇതുവരെ നടത്തിയവരും അതിൽ ഫസ്റ്റ് ഡോസ് എടുത്തവർ, സെക്കൻഡ് ഡോസ് എടുത്തവർ തുടങ്ങിയ ആളുകളെ കണ്ടെത്താനും അത് കൃത്യമായ ഒരു ഡാറ്റ ഉണ്ടാക്കുന്നതിനായിട്ട് കുടുംബശ്രീ പ്രവർത്തകർ, അതുപോലെ തന്നെ ആശാ പ്രവർത്തകർ, ജനപ്രതിനിധികൾ, അതുപോലെ തന്നെ സന്നദ്ധ പ്രവർത്തകർ എല്ലാവരുടെയും സഹകരണത്തോടു കൂടി കൂട്ടായ പ്രവർത്തനത്തിലൂടെ നമ്മളൊരു സർവേ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ആ സർവേ അടുത്ത ഞായറാഴ്ചയാണ് നടത്തുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു തയ്യാറെടുപ്പ് എന്ന നിലയിൽ, കൂടുതൽ ഒരു കരുതൽ എന്ന നിലയിൽ, അസുഖബാധിതർ കൂടുകയാണെങ്കിൽ നമ്മുടെ പഞ്ചായത്തിൽ ഒരു CFLTC തുടങ്ങാനുള്ള നിർദ്ദേശം ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം കളക്ടറുടെ ഗൂഗിൾ മീറ്റിംഗിൽ വളരെ കൃത്യമായി പറഞ്ഞിരിക്കുന്നു, എല്ലാവരും അതിനുവേണ്ട CFLTCകൾ തുടങ്ങാൻ വേണ്ട തയ്യാറെടുപ്പുകൾ നടത്തണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതനുസരിച്ച് മൈനൂർ നവോദയ വിദ്യാലയത്തിലാണ് തുടങ്ങാനുള്ള തീരുമാനം. ആ തീരുമാനത്തിനനുസരിച്ച് നവോദയ വിദ്യാലയത്തിൻ്റെ ചെയർമാൻ കൂടിയായ കളക്ടറോട് സ്ഥലം വിട്ടുകിട്ടാനായിട്ട് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് എത്രയും പെട്ടെന്ന് ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. മാത്രമല്ല, ഏതെങ്കിലും തരത്തിൽ അത്യാവശ്യ ഘട്ടങ്ങളിൽ കോവിഡ് രോഗികൾക്ക് കിടക്കേണ്ട സാഹചര്യം വരികയാണെങ്കിൽ, CFLTCകളിൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയാണെങ്കിൽ താൽക്കാലികമായിട്ട് താമസിക്കാൻ അങ്കണവാടികളും അതുപോലെ തന്നെ സ്കൂളുകളും ക്രമീകരിക്കണം എന്നാണ് തീരുമാനം. ആ തീരുമാനം ഉണ്ടായത് രാഷ്ട്രീയ കക്ഷികളുടെ പ്രതിനിധികൾ, വ്യാപാരി വ്യവസായി പ്രതിനിധികൾ, അതുപോലെ തന്നെ ഓട്ടോ ടാക്സി ഡ്രൈവേഴ്സ് യൂണിയൻ പ്രതിനിധികൾ തുടങ്ങിയ വിവിധ തലങ്ങളിലുള്ള ആളുകളുടെ ഒരു സംയുക്ത യോഗം നടക്കുകയുണ്ടായി. ആ സംയുക്ത യോഗത്തിലാണ് ഇത്തരം ഒരു തീരുമാനം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കോവിഡ് 19 പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് സുസജ്ജമായിരിക്കുകയാണ്. അതിനനുസരിച്ചുള്ള സഹകരണം ജനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ട്. ഇന്ന് ഇപ്പോൾ അനൗൺസ്മെന്റ്, ഒരു ദിവസത്തെ അനൗൺസ്മെന്റ് എല്ലാ മേഖലകളിലും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്തരം ആളുകളെ ബോധവൽക്കരിക്കുന്നതിനായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. റൈറ്റ് ഷെയ് ന്യൂസ്, കൊണ്ടാഴി.